അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്യാരറ്റ് തോരനാണ് റെഡിയാക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ക്യാരറ്റ് തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാള കൊത്തിയരിഞ്ഞതാണ്. ഞാൻ ചോപ്പറിലിട്ട് സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറില്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് കൊത്തിയിരിഞ്ഞാൽ മതി. സവോളയോ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ തിരുമ്മി എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തേങ്ങ തിരുമ്പുകയാണെങ്കിൽ ഇതുപോലെ നൈസായിട്ട് നമുക്ക് ചുരണ്ടിയെടുക്കാൻ പറ്റും. നമുക്ക് ചതച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കാം. എത്രയാണ് ക്യാരറ്റ് എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ കൂട്ടി കൊടുക്കാം. ഇവിടെ നന്നായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ എൻ്റെ ഇന്ന് നഷ്ടമായിട്ടുണ്ട്, അതാണ് കാണാത്തത്. അത് വീഡിയോ മിക്സായി പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ ചോപ്പറിലരിഞ്ഞെടുത്തതാണ്. കൈ കൊണ്ടാണെങ്കിലും കൊത്തി അരിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ വഴറ്റിയതിന് ശേഷം വേണം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു പച്ചച്ചവയൊന്നും കാണില്ല, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ക്യാരറ്റ് തോരന്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേവട്ടെ, നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തൂടെ കൊടുക്കണേ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.